നമസ്കാരം, എം സി ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാനഡയിലുടനീളമുള്ള യോഗ്യരായ രക്ഷിതാക്കൾക്ക് ഇന്ന് കാനഡ ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റുകൾ വിതരണം ചെയ്യുമെന്ന് കാനഡ റവന്യൂ ഏജൻസി അറിയിച്ചു. 6 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് പരമാവധി $7,437, 6-നും 17-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടിക്ക് പരമാവധി $6,275 ലഭിക്കുക. പ്രവിശ്യ സർക്കാരുമായി പുതിയ കരാറിൽ എത്തി ഒന്റാരിയോ ആശുപത്രി ജീവനക്കാർ. ആർബിട്രേറ്ററുടെ മധ്യസ്ഥതയിൽ നടന്ന കരാർ ചർച്ചയിലൂടെ പ്രവിശ്യയിലെ ആശുപത്രി ജീവനക്കാർക്ക് 6% വേതന വർധന ലഭിക്കും. ടൊറന്റോയിൽ ഭവനവില കുത്തനെ ഉയർന്നതായി റിപ്പോർട്ട്. ശരാശരി ഭവനവില $2 മില്യൺ കവിഞ്ഞതായി റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിംഗ് വെബ്സൈറ്റ് സുഗാസ റിപ്പോർട്ട്. 2034 നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വീടുകളുടെ വില ഈ നിരക്കിലെത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൊതുപാർക്കുകളിൽ മദ്യം കഴിക്കുന്നതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി ടൊറന്റോ നഗരം. 20 നഗരസഭാ കൗൺസിലർമാരാണ് ഈ ബില്ലിന് അംഗീകാരം നൽകിയത്. ട്രിനിറ്റി, ബെൽവുഡ്സ്, ക്രിസ്റ്റി പിറ്റ്സ്, റിവേർഡൽ പാർക്കുകൾ എന്നിവയുൾപ്പെടെ 27 പാർക്കുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. പോർട്ട് ആലീസിൽ നിന്ന് 190 കിലോമീറ്റർ അകലെ വൻകൂവർ ദ്വീപിനെ പടിഞ്ഞാറ് ബുധനാഴ്ച 2 ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം ഉച്ചയ്ക്ക് 2:30 അനുഭവപ്പെട്ടത്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഫെഡറൽ ഏജൻസി അറിയിച്ചു. പ്രവിശ്യയിലെ പബ്ലിക് സ്കൂൾ അധ്യാപകരുമായി പുതിയ കരാറിൽ എത്തിയതായി നോവസ്കോഷ പ്രീമിയർ ടിം ഹ്യൂസ്റ്റൺ. ഇതോടെ പണിമുടക്ക് ഒഴിവാക്കിയതായും ടിം ഹ്യൂസ്റ്റൺ അറിയിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും സസ്കാച്ചോനിലെ പല ഭാഗങ്ങളിലും തുടർച്ചയായി വാഹനാപകടങ്ങൾക്ക് കാരണമായതായി RCMP. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ 8 മണിവരെയുള്ള 8 മണിക്കൂറിനുള്ളിൽ പ്രതികൂല കാലാവസ്ഥയുമായി 68 വാഹനാപകടങ്ങൾ ഉണ്ടായതായി സസ്കാച്ചോൺ RCMP അറിയിച്ചു. ഇന്നസ്വിൽ ബീച്ച് റോഡിന് സമീപം ഹൈവേ 400 രണ്ട് വാഹനങ്ങൾ മറിച്ചുണ്ടായ അപകടത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. ശക്തമായ മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ UAE മരിച്ചവരുടെ എണ്ണം 4. ഒരു വിദ്യാർത്ഥിയെ കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ പ്രളയത്തിൽപ്പെട്ട് സ്വദേശി പൗരൻ മരണപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ 3 ഫിലിപ്പീൻസ് പൗരന്മാർ കൂടി ദുരന്തത്തിൽ ഉൾപ്പെട്ടതായി ഫിലിപ്പീൻസ് അധികൃതർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രിയങ്കാഗാന്ധി നാളെ കേരളത്തിലെത്തും. വിവിധ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് പ്രിയങ്കാഗാന്ധി നാളെ എത്തുന്നത്. രാവിലെ 11:30 പ്രത്യേക വിമാനത്തിൽ പ്രിയങ്ക ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചേരും. 12:05 ആദ്യ പ്രചാരണ സ്ഥലമായ തൃശൂർ എരിയാടേക്ക് ഹെലികോപ്റ്ററിൽ എത്തും. വിശദമായ വാർത്തകൾക്കായി MCNews.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.